കട്ടപ്പന ഗവൺമെന്റ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ പുതുക്കട പഞ്ചായത്ത് എൽ പി സ്കൂളിൽ പഠന സാമഗ്രികളും കോവിഡ് സുരക്ഷാ വസ്തുക്കളും വിതരണം ചെയ്തു. 2018 തുടക്കം കുറിച്ച പദ്ധതിയായ അക്കാഡമിക് അഡോപ്ഷന്റെ മൂന്നാം ഘട്ടമായാണ് സ്കൂൾ അങ്കണത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം 2018 തുടക്കം കുറിച്ച പദ്ധതിയാണ് സ്കൂൾ അക്കാദമിക് അഡോപ്ഷൻ. പ്രാന്തപ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനവും വിനോദവും പകരുന്നതിനൊപ്പം കോളേജിൽ പഠിക്കുന്നവരെ സാമൂഹ്യം ശാക്തീകരണത്തിന്റെ ഭാഗമായി മാറ്റുക എന്നതുകൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 2018 മുതൽ നടത്തിവരുന്ന പരിപാടിയുടെ മൂന്നാം ഘട്ടമാണ് ഉപ്പുതറ പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചത്. രാജ്യസഭാംഗം ഡോക്ടർ വി ശിവദാസൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ജനവിഭാഗങ്ങളുടെ സാന്ദ്രതയേറെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പൊതുസ്ഥാപനങ്ങളുടെ ചിത്രം, ഇതെല്ലാം വളരെ പ്രയാസകരമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ച് ചേർക്കുന്നത്. ഇന്ത്യയിൽ ഒരു പൊതുസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പട്ടിണി മരണങ്ങൾക്ക് ഏറ്റവും വിധേയമാവുന്നത് ആദിവാസി ജനതയാണ്. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിനു വേണ്ടി അവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ വിവരണാതീതമാണ്. കേരളത്തിൽ തന്നെ നാം സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും മറ്റും ചിത്രം എടുത്തു കഴിഞ്ഞാൽ ആദിവാസി സാന്ദ്രതയേറിയ സ്ഥലങ്ങളിൽ പൊതുസ്ഥാപനങ്ങൾ എന്നുള്ളത് വളരെ വിരളമാണ്. പലയിടങ്ങളിലും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും വികസന കൺസെപ്റ്റുകളും ആണ് പലരും മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ബദൽ ഉയർത്തിപ്പിടിക്കാൻ ആദിവാസി ജനവിഭാഗങ്ങളെ, ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന എല്ലാ വിഭാഗത്തെയും, തോട്ടം തൊഴിലാളികളാവട്ടെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളാവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ജനവിഭാഗങ്ങളെ അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം ഇടപെടുന്ന അക്കാഡമിക് കമ്മ്യൂണിറ്റി എന്നുള്ളത് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയായി ഞാൻ കാണുന്നു. അത്തരത്തിലൊരു സംരംഭത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. നവീന രീതിയിലുള്ള ഫർണിച്ചറുകളും മറ്റും ഉപയോഗിച്ച് മാതൃകാ ക്ലാസ് റൂം ഒരുക്കുക, പഠനോപകരണങ്ങൾ നൽകുന്നതിനൊപ്പം പഠന വിഷയങ്ങളുടെ ചിത്ര ആവിഷ്കാരം സംഘടിപ്പിക്കുക, പ്ലേ ഗ്രൗണ്ട് ലൈബ്രറി നവീകരണം നടത്തുക, കുട്ടികളുടെ കഴിവുകളെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയവയാണ് മൂന്നാം ഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ സ്റ്റഡി ടേബിൾ വിതരണം ചെയ്തു. കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ ഒസി അലോഷ്യസ് പഠനോപകരണങ്ങളും സാമ്പത്തിക ശാസ്ത്ര വിഭാഗ മേധാവി ഡോക്ടർ അരുൺകുമാർ ടി എ കോവിഡ് സുരക്ഷാ ഉൽപ്പന്നങ്ങളും സ്കൂൾ കുട്ടികൾക്ക് നൽകി. ഡോക്ടർ ഡിക്സൺ ഡേവിഡ്, അജേഷ് മോഹൻ, ജാൻസി ആനന്ദ്, ജിനുമോൻ കെ എം, മുഹമ്മദ് ഷമീർ, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ അനന്തു വേണുഗോപാൽ, എബ്രഹാം സി എ, ജിബിൻ കുഞ്ഞുമോൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.